जी श्रीराम शास्त्रीय संगीतज्ञनुम आकाशवाणी उद्योगस्थनुमायिरुन्न श्री चेर्त्तल आर् गोपालन नायरुडेयुम आद्यकाल चलचित्र पिन्नणी गायिकयुम संगीतज्ञयुमाय श्रीमति ललिता तंबियुडेयुम रण्डामत्ते मगन श्री कमल संविधानम चेय्त सेल्लुलोयिड एन्न सिनिमयिल श्री एम जयचंद्रन्टे संगीत संविधानत्तिल पाडिय काट्टे काट्टे एन्न ओरोट्ट गानम कोण्ट ജനങ്ങളുടെ മനസ്സിൽ കുടിയേറിയ ഗായകൻ ആകാശവാണിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന കാലത്ത് സംഗീതത്തിനും ശാസ്ത്രീയ സംഗീതത്തിനും പ്രാധാന്യം നൽകി അനേകം പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞു ആകാശവാണിയുടെ കണ്ടതും കേട്ടതും എന്ന പരിപാടിയിൽ അമ്മാവൻ എന്ന കഥാപാത്രത്തെ ജി ശ്രീറാം ഏറെ നാൾ അവതരിപ്പിച്ചിരുന്നു അവിടെ നിന്നും വിരമിച്ച ശേഷം അച്ഛൻ ശ്രീ ചേർത്തല ആർ ഗോപാലൻ നായർ ശാസ്ത്രീയ സംഗീതം നൽകി ചിട്ടപ്പെടുത്തിയ മലയാള കീർത്തനങ്ങൾ പുനരവതരിപ്പിച്ച് ജനഹൃദയങ്ങളിൽ എത്തിക്കുവാനുള്ള വലിയൊരു ഉദ്യമത്തിലാണ് ജി ശ്രീറാം ഏറ്റവും അധികം സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 1969-ൽ അച്ഛൻ ഒരു ചിത്രീകരണം സംഗീത സംഗീതിക എന്ന് പറയുന്നത് സംഗീത മ്യൂസിക്കൽ ഫീച്ചർ എന്നാണ് പറയുന്നത് ഒരെണ്ണം ഉണ്ടാക്കിയിരുന്നു അത് അന്ന് 69-ൽ ആ ചിത്രീകരണം രചിച്ചത് ഒ എൻ വി കുറുപ്പ് സാറായിരുന്നു അദ്ദേഹത്തെ അച്ഛൻ്റെ നിർബന്ധത്തിൽ അദ്ദേഹം എഴുതിയാണ് 10 ഗാനങ്ങളും കുറച്ച് ശ്ലോകങ്ങളും അടങ്ങിയ 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ശ്രീകൃഷ്ണ ജയന്തിക്ക് പ്രക്ഷേപണം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയ ചിത്രീകരണം രോഹിണി നക്ഷത്രമേ നീ ആ കഥകളോർത്തു തുടങ്ങുന്നൊരു ഗാനം ഇതെല്ലാം അച്ഛനാണ് സംഗീത സംവിധാനവും നിർവഹിച്ചത് പക്ഷേ എന്തോ കാലങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു ചിത്രീകരണമേ ആകാശവാണിയുടെ ലൈബ്രറിയിലില്ല പ്രിസർവ് ചെയ്ത് വെച്ച കൂട്ടത്തിലൊന്നും ഈ ഒരു ചിത്രീകരണവുമില്ല ഈ പാട്ടുകളുമില്ല അപ്പോൾ ഞാൻ സർവീസിൽ കയറി റിട്ടയർ ചെയ്യുന്നത് 2020-ലാണ് കൊറോണ പീരീഡിൽ അപ്പോൾ 2019-ആയപ്പോൾ പിന്നെ കഷ്ടിച്ച് എനിക്ക് കുറച്ച് മാസങ്ങൾ കൂടെ ഉള്ളൂ റിട്ടയർ ചെയ്യാൻ ആ സമയത്തെ മനസ്സ് വിചാരിച്ചു എന്തുകൊണ്ട് ഈ ചിത്രീകരണം ഒന്നുകൂടെ റീപ്രൊഡ്യൂസ് ചെയ്തുകൂടാ കാരണം ഈ പാട്ടുകളെല്ലാം മനസ്സിലുണ്ട് അച്ഛൻ ഈ 69-ൽ ഇവരെ പഠിപ്പിക്കുന്നതും അത്തരത്തിലുള്ളതെല്ലാം മനസ്സിൽ കിടപ്പുണ്ട് അങ്ങനെ സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് ഈ ചിത്രീകരണത്തിൻ്റെ സ്ക്രിപ്റ്റ് ഭാഗ്യത്തിന് ഒ എൻ വി കുറുപ്പ് സാറിൻ്റെ വീട്ടിൽ തന്നെ അവരുടെ സാറിൻ്റെ ഭാര്യയും മകൻ രാജീവും ഒക്കെ പ്രിസർവ് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ ആ സ്ക്രിപ്റ്റ് മുഴുവൻ ഞാൻ വാങ്ങിച്ചു പെർമിഷൻ വാങ്ങിച്ചിട്ട് അത് റീപ്രൊഡ്യൂസ് ചെയ്തു ഇപ്പോഴത്തെ തലമുറയിലെ പാട്ടുകാരെ കൊണ്ട് 50 വർഷത്തിന് ശേഷം അത്തരത്തിലൊരു മുഴുവൻ ചിത്രീകരണവും അത് ഞാൻ റീപ്രൊഡ്യൂസ് ചെയ്ത് അന്ന് കൃഷ്ണജയന്തിയുടെ അന്ന് പ്രക്ഷേപണം ചെയ്തു അത് തീർച്ചയായിട്ടും അത് ആകാശവാണിയിലൊരു ചരിത്രമാണെന്ന് വേണമെങ്കിൽ പറയാം 50 വർഷങ്ങൾക്ക് ശേഷം ഒരു ചിത്രീകരണം അത് രണ്ടാമത് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അത് സാർത്ഥകമായി ആ ഒരു ചിത്രീകരണമായതുകൊണ്ട് ഇന്ന് അന്നത്തെ ഒരു സ്റ്റാൻഡേർഡ് എന്തായാലും കാണില്ല അച്ഛൻ ചെയ്തു വെച്ച സ്റ്റാൻഡേർഡിൻ്റെ 50% വരുള്ളൂ എന്നാണ് എനിക്കും കേൾക്കുന്നവർക്കും പറയാൻ പറ്റുക എന്നാലും ആ പാട്ടുകൾ ഇന്ന് ഞാൻ നമ്മുടെ ആകാശവാണി ശേഖരത്തിൽ സൂക്ഷിച്ച് വയ്ക്കാൻ കഴിഞ്ഞു അപ്പോൾ അത്തരത്തിലുള്ള കുറേ പ്രവർത്തനങ്ങൾ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണൂർ കുറേ നാൾ ആകാശവാണിയിൽ ജോലി ചെയ്തിരുന്നു അത് കഴിഞ്ഞ് ദേവികുളം എന്ന് പറയുന്ന സ്ഥലത്തും കുറേ നാൾ അപ്പോൾ അത്തരത്തിൽ അവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു പിന്നെ എടുത്തു പറയാനുള്ളൊരു കാര്യം സംഗീതം മാറി ഒരു അമ്മാവൻ എന്നുള്ളൊരു ക്യാരക്ടർ കണ്ടതും കേട്ടതും ആകാശവാണിയുടെ ആദ്യത്തെ റേഡിയോ കാർട്ടൂണാണ് ആദ്യകാലത്ത് വലിയ വലിയ മഹാരഥന്മാർ ചെയ്തിരുന്ന പരിപാടിയായിരുന്നു ഒരുപക്ഷെ ഞാനൊരു 18 മുതൽ 20 വർഷത്തോളം നിരന്തരം ഇടയ്ക്ക് ട്രാൻസ്ഫറായി പോകുന്ന വർഷങ്ങൾ അത് വിട്ടുപോയി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു എൻ്റെ 29-30 വർഷത്തെ സർവീസിൽ ഒരു 20 വർഷം തുടർച്ചയായി ഞാൻ ഈ അമ്മാവൻ എന്നുള്ള 70 വയസ്സുള്ള അമ്മാവൻ്റെ ക്യാരക്ടർ ഞാൻ ചെയ്തിരുന്നു അത് വലിയൊരു കാര്യമാണ് അത് എല്ലാവരും ശ്രോതാക്കളെല്ലാവരും അത് ഏറ്റെടുത്ത ഒരു പരിപാടിയായിരുന്നു കണ്ടതും കേട്ടതും അപ്പോൾ അത്തരത്തിലുള്ള കുറേ നാടകങ്ങൾ ചെയ്തു നാടകങ്ങളിൽ ശബ്ദം നൽകിയിട്ടുണ്ട് കുറേ കവിതകൾ പ്രക്ഷേപണം ചെയ്യാൻ കഴിഞ്ഞു ലളിതഗാനങ്ങൾ എനിക്ക് കമ്പോസ് ചെയ്യാൻ കഴിഞ്ഞു ഞാനൊരു കമ്പോസർ കൂടിയായിരുന്നു ആകാശവാണിയുടെ ലിസ്റ്റിൽ പെടുന്ന ഒരു കമ്പോസർ കൂടെ ആയിക്കഴിഞ്ഞു ഞാൻ അത് വളരെ താമസിച്ചാണ് ചെയ്തത്
അപ്പോൾ അത്തരത്തിൽ പാട്ടുകളും ചെയ്തു. അക്കൂട്ടത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യം, ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട് ഞാൻ ചെയ്ത ഒരു പാട്ട്, ഇവിടെ ഈ നഗരത്തിൽ നിന്നാണ് ചിത്രത്തിൻ്റെ പേര്. അപ്പോൾ ആ പാട്ട് ഈ സംവിധായകൻ എന്ന് പറയുന്ന പദ്മേന്ദ്ര പ്രസാദ് അദ്ദേഹം മുമ്പ് എഴുതിയിരുന്ന ഒരു കവിതയായിരുന്നു. ഇതെന്തുകൊണ്ട് ഈ സിനിമയ്ക്ക് എടുത്തുകൂടാ എന്ന് അദ്ദേഹം ആലോചിക്കുകയും ആ പാട്ട് ഞാൻ എടുക്കാം, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്, അതെടുക്കാമല്ലോ. അടുത്ത ആഴ്ച അദ്ദേഹം വിളിച്ച് പറഞ്ഞു, നമുക്ക് ദാസാറിനെ കൊണ്ട് പാടിപ്പിച്ചാലോ. ഞാൻ പറഞ്ഞു, എനിക്ക് ദാസാറിനെ എനിക്ക് പേഴ്സണലി അറിയാം, പക്ഷെ ഒരിക്കലും ഞാൻ നേരിട്ടൊന്നും പോയി അങ്ങനെ ഇടപെടാറില്ല. അച്ഛനുമായിട്ടുള്ള ഒരു വലിയ സൗഹൃദം ഉണ്ട്, പക്ഷെ ഈ കാര്യത്തിനൊന്നും ഞാൻ ഇടപെടില്ല. നിങ്ങളെന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ചെയ്തോളൂ. എനിക്ക് 100% സന്തോഷവും മഹാഭാഗ്യവുമാണ് അദ്ദേഹം പാട്ട് പാടുന്നു പറഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹമായിട്ട് സംസാരിച്ചു. അദ്ദേഹം പാട്ട് കേട്ടിട്ട് ഞാൻ പാടാം എന്ന് സമ്മതിച്ചു എന്നറിയിച്ചു. ഇതിൽ പരം എനിക്ക് സന്തോഷിക്കാൻ വേറൊരു നിമിഷമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ അടുത്ത ആഴ്ച കഴിയുമ്പോൾ അദ്ദേഹം പറയുന്നു, ചെന്നൈയിൽ ചെല്ലുക, എ ആർ റഹ്മാൻ്റെ സ്റ്റുഡിയോ ബുക്ക് ചെയ്ത് അദ്ദേഹം പാടാൻ വരാം. അതൊക്കെ മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളാണ്. ഈ പറയുന്ന പോലെ പണ്ട് തരങ്കിണിയിൽ ഞങ്ങൾ സ്റ്റുഡിയോയ്ക്ക് അകത്തുനിന്ന് ഒളിച്ചിങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം ഇറങ്ങി വരുന്ന രൂപം കാണുന്ന പോലെ ഞങ്ങൾ കാത്തു. 7 മണിക്ക് അദ്ദേഹം വരുന്നു പറഞ്ഞു. ക്ലോക്കിൽ 7 എന്ന് അടിക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ വണ്ടി സ്റ്റുഡിയോയുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ പാട്ട് എൻ്റെ ചോദിച്ചു, ഇതിപ്പോൾ ആരാ പാടിയിരിക്കുന്നത്? ഞാനാണ് പാടിയിരിക്കുന്നത്, കുഴപ്പമില്ല, ഞാനത് കേട്ട് പാടിക്കോളാം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ സ്ക്രിപ്റ്റ് വലിയ അക്ഷരത്തിലും സാധാരണ തരത്തിലും എല്ലാം പ്രിൻ്റ് ചെയ്ത് ഫോട്ടോ കോപ്പി എടുത്തിട്ട് കൊണ്ടുവരികയായിരുന്നു. അത് ചോദിച്ചു, ഇതെന്താ? അപ്പം പ്രസാദ്, പത്മേന്ദ്ര പ്രസാദ്, അല്ല സ്ക്രിപ്റ്റ് വേണ്ട വേണ്ട, ഞാൻ എഴുതിയെടുത്തോളാം. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയത്. പലരും ഇപ്പോഴത്തെ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്, സ്ക്രിപ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഇതല്ല, അദ്ദേഹം ഈ പാട്ട് കുറച്ച് ലെങ്തിയാണ് പാട്ട്, 5.5 മിനിറ്റോളം വരും പാട്ട്. അദ്ദേഹം മുഴുവൻ അദ്ദേഹം തന്നെ എഴുതിയെടുക്കുകയായിരുന്നു. എഴുതിയെടുത്തിട്ടാണ് അദ്ദേഹം ഓരോ വരിയും പാടിയത്. അതൊന്നും മറക്കാനാവാത്ത നിമിഷങ്ങളാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം ഒരുപാട് നേരം സംഗീതത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ CD ഒന്ന് റൈറ്റ് ചെയ്തെടുത്തേക്ക്, എനിക്ക് പ്രഭയെ കൊണ്ട് കേൾപ്പിക്കണം എന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതൊക്കെ പിന്നീട് അറിഞ്ഞു. പ്രഭചേച്ചിക്കൊക്കെ ആ പാട്ട് ഇഷ്ടപ്പെട്ടു. അത് പറഞ്ഞതാണ് കുറ്റം, നീ അറിഞ്ഞതാണ് കുറ്റം എന്ന് തുടങ്ങുന്ന അല്പം സോബറായിട്ടുള്ളൊരു പാട്ടായിരുന്നു. അദ്ദേഹം അതിമനോഹരമായിട്ടാണ് പാടിത്തന്നത്. അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിലാണ് അദ്ദേഹം പാടിയതെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അന്ന് എനിക്ക് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമാ ഗാനങ്ങളിൽ പിന്നീട് അത് വേറെയും 1-2 എണ്ണം പാടിയെന്ന് പറഞ്ഞു, പക്ഷേ അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെട്ട് പാടിയൊരു ഗാനം ഇതാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും സന്തോഷം. എന്നെ സംബന്ധിച്ച് എൻ്റെ സംഗീത ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മഹാകാര്യം ദാസാർ എൻ്റെ ഒരു പാട്ട് പാടിയെന്നുള്ളതാണ്. അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു നിമിഷങ്ങളും അനുഭവങ്ങളുമാണത്. അങ്ങനെ ഞാനിപ്പോൾ ഇങ്ങനെ റിട്ടയറൊക്കെ ചെയ്തു, എൻ്റെ സംഗീതവുമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ അച്ഛൻ ഒരുപാട് മലയാള കീർത്തനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്നുകൂടെ പോപ്പുലറൈസ് ചെയ്യണം, മലയാള കീർത്തനങ്ങൾ. അത്ര പിന്നെ എൻ്റെയും അത്യാവശ്യം സംഗീത പരിപാടികളൊക്കെ അവതരിപ്പിക്കണം എന്നാണ് ആഗ്രഹം. അങ്ങനെ തുടരുന്നു. എനിക്ക് ഒരു മകളുണ്ട്, കാഞ്ചന. കാഞ്ചനയും സംഗീതജ്ഞയാണ്. അപ്പോൾ കാഞ്ചനയും കൂടെ ചേർന്നിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നാണ് ആഗ്രഹം. സംഗീത കുടുംബം ഞാൻ പറഞ്ഞല്ലോ, ജനിച്ചത് തിരുവനന്തപുരത്തായിരുന്നു ജനനം. അച്ഛൻ, അമ്മ, പിന്നെ മൂത്ത സഹോദരി ഇപ്പോൾ ഡോക്ടർ ജി ശ്രീലത, വിമൻസ് കോളേജിലെ സംഗീത വിഭാഗം HOD ആയിട്ട് റിട്ടയർ ചെയ്തു. വൈസ് പ്രിൻസിപ്പളായിരുന്നു, റിട്ടയർ ചെയ്തു. ചേച്ചിയും സംഗീതവും ആയിട്ടൊക്കെ അങ്ങനെ പുറത്തൊന്നും അധികം പെർഫോം ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. അത്യാവശ്യം സംഗീതം അധ്യാപനവും അങ്ങനത്തെ കാര്യങ്ങളായിട്ട് പോകുന്നു. പിന്നെ ഞാൻ 2-ാമത്തെ ആളാണ്. 3-ാമത്തെ ആള് ഡോക്ടർ ജി ശ്യാമകൃഷ്ണൻ. അനിയനും സംഗീതത്തിനോടും ഒക്കെ താല്പര്യമുണ്ട്, കൂടുതലും വരയ്ക്കാനും ഒക്കെ വലിയ താല്പര്യമുള്ളൊരു കക്ഷിയാണ്. പക്ഷേ ആയുർവേദത്തിലോട്ടാണ് തിരിച്ചു വിട്ടത്. ഇപ്പോൾ കണ്ണൂർ ആയുർവേദ ഹോസ്പിറ്റലിൽ സൂപ്രണ്ടായിട്ട് ജോലി ചെയ്യുന്നു. അപ്പം ഞങ്ങൾ മൂന്ന് പേരാണ് മക്കൾ. എൻ്റെ സംഗീത ജീവിതത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഈ പറഞ്ഞ പോലെ
കോളേജ് കാലഘട്ടത്തിലും ഞാൻ ഒരുപാട് പാട്ടുകൾ ഗാനമേളകൾക്കും ഗാനമേളകളൊക്കെയാണ് അന്ന് കൂടുതൽ, അല്ലാതെ അല്ലാതൊരു സംഗീത പരിപാടി ഇല്ലല്ലോ നമുക്ക്. അപ്പോൾ കോളേജിൽ പാടുന്ന സമയത്ത് തന്നെ അന്ന് എന്നോടൊപ്പം പാടാൻ സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ ജി വേണുഗോപാൽ, അതുപോലെ തമിഴിലൊക്കെ പാടുന്ന ഡി ശ്രീനിവാസൻ, ഞങ്ങൾ ഒരേ ക്ലാസ്സിൽ പഠിച്ചു വന്നവരാണ് ശ്രീനിവാസനും ഞാനുമൊക്കെ. ബാലഗോപാലൻ തമ്പി എൻ്റെ സീനിയറായിട്ട് പറഞ്ഞാൽ എം ജി ശ്രീകുമാർ, ഞങ്ങൾ അയൽവക്കക്കാരാണ് വർഷങ്ങളായിട്ട്, ഒരുപാട് വർഷങ്ങളായിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ പാട്ടുകാരും ഉണ്ട്. ഒപ്പം അന്ന് എന്നെ ഫീമെയിൽ വോയിസ് പാടുമ്പോൾ കെ എസ് ബീനയാണ്, ചിത്രയുടെ ചേച്ചി, അതുപോലെ അരുന്ധതി, അങ്ങനെ ഒരുപാട് പേര് അന്ന് പാടിയിരുന്ന ഒരുപാട് പേരുണ്ട്. പിന്നീടാണ് ചിത്രയൊക്കെ പാടിത്തുടങ്ങിയത്. ചിത്രയും ഞാനുമൊക്കെ ആദ്യകാലത്തെ ചില വേദികളിലൊക്കെ ഒരുമിച്ച് പാടിയിട്ടുണ്ട്. അങ്ങനെ ഗാനമേളകൾ അപൂർവമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഒരു എന്നാ 90 അടുപ്പിച്ച് 85-86 കഴിയുന്ന സമയത്ത് കെ പി ഉദയഭാനു ചേട്ടൻ, തീർച്ചയായിട്ടും മറക്കാൻ പറ്റാത്തൊരു പേരാണ്, അദ്ദേഹം ഓൾഡ് ഇസ് ഗോൾഡ് എന്നുള്ളൊരു സംഗീത സംഘം രൂപീകരിച്ചു, പഴയ പാട്ടുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട്. അപ്പോൾ അന്ന് അതിൽ പാടിയിരുന്നവർ ഉദയഭാനു ചേട്ടൻ, അതുപോലെ കമുകര പുരുഷോത്തമൻ സാറ്, കെ പി എസ് സി സുലോചന ചേച്ചി, പിന്നെ സ്പെഷ്യൽ പ്രോഗ്രാംസ് ആണെങ്കിൽ പി ലീല, ലീല ചേച്ചി മദ്രാസിൽ നിന്ന് വരും, അതുപോലെ ജിക്കി, ജിക്കി അമ്മ, അതുപോലെ വസന്ത മാഡം, ഇവരൊക്കെ മദ്രാസിൽ നിന്ന് പാടാൻ വരുമായിരുന്നു. ഇവിടുത്തെ പ്രോഗ്രാംസിനെല്ലാം ഈ പറയുന്ന പാട്ടുകാരും ചില സമയത്ത് കെ പി സി ജോർജ് മാഷ്, പിന്നെ ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാരെയും അദ്ദേഹം അക്കോമഡേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. എന്നെ പാടാൻ വിളിച്ചിരുന്നു, എന്നോടൊപ്പം കല്ലറ ഗോപൻ, അതുപോലെ എം എസ് നസീം, ഇന്നില്ല നമ്മോടൊപ്പം ഇല്ല, നസീം ചേട്ടൻ, അതുപോലെ ഒരു രാധാകൃഷ്ണൻ മെഡിക്കൽ കോളേജിനടുത്ത് താമസിക്കുന്ന പി സുശീലാദേവി ചേച്ചി, രാധിക നായർ തുടങ്ങിയ ആ ഒരു യങ് ജനറേഷനെയും കൂടെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ യാത്രകളിലെല്ലാം തന്നെ ഒരുപാട് ഈ വലിയ വലിയ പാട്ടുകാരുടെ എക്സ്പീരിയൻസ് കേൾക്കുവാനൊക്കെ ഇടയുണ്ടായി. സുലോചന ചേച്ചിയുടെ നാടകാനുഭവങ്ങൾ, പാടാൻ പോകുമ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, അതുപോലെ കമുക്കുറ പുരുഷോത്തമൻ സാറിൻ്റെ അനുഭവങ്ങൾ. ഈ കമുക്കുറ പുരുഷോത്തമനും എൻ്റെ അമ്മയും ഒരുമിച്ച് ഒരുപാട് സിനിമാ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ആകാശവാണിക്ക് വേണ്ടി ഒരുപാട് പാട്ടുകൾ 1950s പാടിയിട്ടുണ്ട്. അപ്പോൾ ആ ഓർമ്മകളൊക്കെ പങ്കുവെച്ച് ഞങ്ങളുടെ യാത്രകളൊക്കെ എപ്പോഴും സജീവമായിരുന്നു. അത് വലിയൊരു എക്സ്പീരിയൻസാണ് ഇവരോടൊപ്പം പാടാൻ കഴിഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ പാടി പിന്നീട് അങ്ങോട്ട് ആകാശവാണിയിൽ ഉദ്യോഗം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ സംഗീത പരിപാടികളുടെയൊക്കെ എണ്ണം കുറഞ്ഞു വന്നു. കാരണം ആകാശവാണിയിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസാണ്, പിന്നെ പറയുന്ന സമയത്ത് നമുക്ക് ജോലി തീർത്ത് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അന്നൊക്കെ, പ്രൊഡക്ഷനും കാര്യങ്ങളുമായിട്ടിരിക്കുമ്പോൾ. അപ്പോൾ അത്യാവശ്യം ചില പരിപാടികളിൽ, ഗാനമേള പരിപാടികളിൽ പങ്കെടുക്കും എന്നുള്ളത് ഒഴിച്ചാൽ സംഗീത പരിപാടികൾ കുറഞ്ഞു വന്നു എന്ന് വേണം കരുതാൻ. അന്ന് എന്നോടൊപ്പം പാടിയിരുന്നവരെല്ലാം സിനിമയിൽ പാടിത്തുടങ്ങി. വേണുഗോപാൽ പാടിത്തുടങ്ങി, അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം ശ്രീനിവാസൻ പാടിത്തുടങ്ങി. എം ജി ശ്രീകുമാർ നിറഞ്ഞ സാന്നിധ്യമായി ചലച്ചിത്ര രംഗത്ത്. അപ്പോഴൊന്നും ഞാൻ ആ ഒരു രംഗത്തെക്കുറിച്ച് മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാന്ന് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ എന്നെ തന്നെ, ഞാനെപ്പോഴും പറയും സംഗീതത്തിന് അളവുകൾ പാടില്ല എന്ന് പറയുന്ന ആളാണെങ്കിൽ പോലും അന്ന് ഞാൻ സ്വയം ഒരു അളവുകോൽ വെച്ചിരുന്നോ എന്ന് സംശയം തോന്നിയിട്ടുണ്ട്. ഓ, എവരോടൊപ്പം ഒന്നും എനിക്ക് പാടാൻ പറ്റില്ല. അതുമല്ല, അന്ന് ദാസാറും അല്ലെങ്കിൽ ജയേട്ടനൊക്കെ, ദാസാറെന്ന് വിളിക്കാൻ സാറ് സമ്മതിക്കില്ല കേട്ടോ, ദാസേട്ടാന്ന് വിളിക്കാൻ നിന്നടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നാലും അറിയാതെ തരങ്കിണിശ്രീ സ്കൂളിലെ ഒരു എക്സ്പീരിയൻസാണ് ദാസാർ ദാസാർ എന്നെല്ലാവരും വിളിച്ച് ഞാനും ദാസാറെന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഭയമായിരുന്നു. ഒരിക്കലും ഞാനൊരു അന്നത്തെ കാലത്ത് ഒരുപക്ഷെ എം ജി രാധാചന്ദ്രൻ്റെ വീടിന് ഓപ്പോസിറ്റ് ആയിരുന്നു ഞാൻ താമസം. അതുകൊണ്ട് തന്നെ ഒരുവിധമുള്ള എല്ലാ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പേരെ എനിക്ക് പരിചയമുണ്ടായിരുന്നു. ഒരിക്കലും ഞാൻ അവരോടൊന്നും സിനിമയിലെ ഒരു അവസരം തരുമോ എന്ന് ചോദിക്കാൻ പോയിട്ടില്ല. അത് അന്നും ഇന്നും ഇല്ല എന്നുള്ളതാണ്. അതൊരു പക്ഷേ അച്ഛൻ്റെ ഒരു രീതി ആയിരുന്നിരിക്കാം. അന്ന് പ്രിയദർശൻ ചേട്ടൻ എൻ്റെ സീനിയറായിട്ട് പഠിച്ചതാണ്. പ്രിയദർശൻ, മോഹൻലാലും ഞാനുമൊക്കെ സെയിം ബാച്ചിൽ സ്കൂളിൽ നിന്ന് പഠിച്ചു വന്നവരാണ്. അതുപോലെ സുരേഷ്, മേനക സുരേഷ്, ഇവരോട്ടൊക്കെ വളരെ അടുത്ത സൗഹൃദം നിലനിർത്തിയിരുന്നു. പത്മരാജൻ സാറ് ആകാശവാണിയിലെ, ഒരുപക്ഷെ ഞാൻ കാഷ്വൽ അനൗൺസറായിട്ട് പോകുമ്പോൾ സാറാണ് എനിക്ക്
ട്രെയിനിങ് തന്നിട്ടുള്ളത്, അതുപോലെ വേണു നാഗവള്ളി. അങ്ങനെ അന്നത്തെ ഫീൽഡിൽ, സിനിമാ ഫീൽഡിൽ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക പേരെയും എനിക്ക് പരിചയമുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും ഞാനൊരു അവസരം ചോദിക്കാൻ പോയിട്ടില്ല എന്നുള്ളതാണ്. ഗാന്ധിമതി ബാലൻ ചേട്ടൻ, അങ്ങനെ ഒരുപാട് ഒരുപാട് പേര്. ഇപ്പുറത്ത് രാഘവ മാഷ്, അതുപോലെ ദേവരാജ മാഷ്, അവരുടെയൊക്കെ പല വർക്കുകളിലും ഞാൻ പാടിയിട്ടുണ്ട് എന്നുള്ളതാണ് വലിയൊരു അനുഭവം. അപ്പോൾ പക്ഷെ ഒരിക്കലും ഞാൻ അവരോടൊന്നും ഒരിക്കലും പാട്ട് ചാൻസ് പോയിട്ട് ഗ്രൂപ്പിൽ പാടാൻ പോലും ഞാൻ ചോദിക്കില്ല, അത്ര പേടിയായിരുന്നു. നമ്മുടെ ദക്ഷിണാമൂർത്തി സ്വാമി ഇവരുമായിട്ടൊക്കെ വളരെ അടുപ്പമുള്ള കാലങ്ങളായിരുന്നു. പക്ഷേ അതൊരു കാലഘട്ടം അങ്ങനെയായിരുന്നു. അവരോട് ഒരിക്കലും ഞാനത് സങ്കടമായിട്ട് എടുത്തിട്ടേ ഇല്ല. എന്നോടൊപ്പം ഉള്ളവരൊക്കെ സിനിമയെ പാടുന്നു, എനിക്ക് അവസരം കിട്ടിയില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടിട്ടേ ഇല്ല ഒരിക്കലും. കാരണം എനിക്ക് എന്നെക്കുറിച്ച് അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിലൊന്നും എനിക്ക് പാടാൻ പറ്റുമോ അന്നും ഇന്നും സംശയമുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഈ ഗാനമേളകളൊക്കെ കൊണ്ട് തൃപ്തിപ്പെട്ട് ഞാനിങ്ങനെ പോവുകയായിരുന്നു. പക്ഷേ പിന്നീട് ഒരു പക്ഷേ എൻ്റെ 51-52 വയസ്സിലെങ്ങാണ്ടാണ് എം ജയചന്ദ്രൻ എന്നെ ഒരിക്കലും വിളിക്കുന്നത്. അതായത് 2011-12 ജയചന്ദ്രൻ ഒരിക്കലും ഫോണിൽ എന്നെ വിളിച്ചിട്ട് ഒരു ചിത്രത്തിന് വേണ്ടി രണ്ട് പാട്ടുകൾ, പണ്ടത്തെ രീതിയിലുള്ള പാട്ടാണ് ചെയ്തിട്ടുണ്ട്, അത് ചേട്ടൻ വന്നൊന്ന് പാടി നോക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ വളരെ അതിശയത്തോടു കൂടിയാണിത്, അയ്യോ ഇനി സിനിമയെ പാടുന്നു. അതായത് 2011-12 എന്നൊക്കെ ആകുമ്പോൾ ഒരു പക്ഷേ ജി വേണുഗോപാൽ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് ശ്രീനിവാസൻ ഇവരൊക്കെ നിറഞ്ഞ് പാടിയിരുന്ന കാലം, അത് പതുക്കെ ഒന്ന് കുറഞ്ഞു വരുന്നു. പുതിയ തലമുറയിലെ പാട്ടുകാരെ കയറി വരുന്നൊരു സമയമാണ്. അപ്പോൾ ഒരിക്കലും എൻ്റെ പേരൊന്നും ഒരിക്കലും മുമ്പോട്ട് വരാനേ പോകുന്നില്ല എന്ന് വിചാരിച്ചിരുന്നൊരു കാലം, സിനിമാക്കാലമൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ചിരുന്ന കാലത്താണ് എനിക്ക് ഈ അവസരം കിട്ടുന്നത്. ഒരു പക്ഷേ വേണുഗോപാലൻ്റെ 30-ാം വർഷം ആഘോഷിക്കുമ്പോൾ ഞാൻ എൻ്റെ സിനിമയിൽ പാടിയ 1-ാം വർഷം ആഘോഷിക്കുകയാണ്. അത് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുമുണ്ടത്, വീട്ടിൽ പോലും ആരോടും പറയാതെ ഞാൻ പാടാൻ പോകുന്നത്. എന്തായാലും ഞാൻ പാടാമെന്ന് തന്നെ സമ്മതിച്ചു. ടെൻഷനായിരുന്നു, കാരണം സിനിമയിലൊന്നും അങ്ങനെ ഒരുപാട് പാടിയിട്ടില്ല. പക്ഷേ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കോറസ് പാടിയിരുന്നു ആദ്യകാലത്ത്. തരംഗിണി സ്റ്റുഡിയോയിൽ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. പക്ഷേ സോളോ പാടുക എന്ന് പറയുമ്പോൾ അതൊരു ഭയം തന്നെയായിരുന്നു. എന്നാലും ജയചന്ദ്രനാണ് വിളിക്കുന്നത്. തീർച്ചയായിട്ടും ജയചന്ദ്രൻ്റെ കുട്ടിക്കാലം മുതൽ എനിക്ക് ജയചന്ദ്രനെ അറിയാം. സംഗീതത്തിന് വേണ്ടി 100% ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു വ്യക്തി എനിക്ക് നന്നായിട്ടറിയാം. കാരണം പാട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ എന്തും അദ്ദേഹത്തിന്. അത്ര സീരിയസ് ആയിട്ട് പാട്ടിനെ കാണുന്നൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ആ കാലത്ത് വളരെ അപൂർവമായി കാണുന്നൊരു കാഴ്ചയാണത്. അപ്പോൾ അതിൻ്റെ അടുത്ത ആഴ്ച എന്നെ പാടാൻ വിളിക്കുന്നു. ഞാൻ കൊച്ചിയിലാണ് റെക്കോർഡിംഗ് എന്ന് പറയുന്നു, ചെല്ലുന്നു. സെല്ലുലോയിഡ് എന്നാണ് ചിത്രത്തിൻ്റെ പേര്. കമൽ സാറാണ് എൻ്റെ സംവിധാനം. വരികൾ എഴുതിയിരിക്കുന്നത് റഫീഖ് അഹമ്മദാണ്. ഡ്യുവറ്റാണെന്നാണ് അവിടെ വെച്ച് അറിയുന്നത്. അപ്പോൾ വൈക്കം വിജയലക്ഷ്മിയാണ് കൂടെ പാടാനുള്ളത്. പാട്ട് കേൾക്കുന്നു. പാട്ട് കേൾക്കുമ്പോൾ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പാട്ട്. അത് 2011-2012 കാലഘട്ടത്തിൽ ഇറങ്ങിയ ചലച്ചിത്ര ഗാനങ്ങളിൽ വളരെ വേറിട്ട് നിൽക്കുന്ന വ്യത്യസ്തമായിട്ടുള്ളൊരു ഗാനം. അത് എൻ്റെ ഒരു തരത്തിലുള്ള പാട്ട് എനിക്ക് പാടാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുകയും ചെയ്തു. കുറച്ച് ഹൈ പിച്ചിലൊക്കെ പാടാൻ പറ്റുന്ന പണ്ടത്തെ ഒരു 1928-30 കാലഘട്ടമാണ് സൂചിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള തമിഴ് ഗാനങ്ങളൊക്കെ പാടിയിരുന്ന ആ ഒരു സ്റ്റൈലിലാണ് ആ പാട്ട്. അതുകൊണ്ട് തന്നെ എനിക്കത് കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു പാടാൻ പറ്റുമെന്ന്. അങ്ങനെ ആ പാട്ട് പാടി. പിന്നെ അത് പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയുന്ന പോലെ എല്ലാ സംഗീത ആസ്വാദകരും ആ പാട്ട് ഏറ്റെടുത്തു. ഇന്നും ഒരു പക്ഷേ അത് ചിത്രമിറങ്ങിയിട്ട് 10-11 വർഷമാകുന്നു, ഇപ്പോഴും കാറ്റേ കാറ്റേ എല്ലാ വേദികളിലും എന്നെ കൊണ്ട് പാടിപ്പിക്കാറുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് എം ജയചന്ദ്രനോടും റഫീഖ് അഹമ്മദിനോടും കമൽ സാറിനോടും അതുപോലെ ഒരു അവരോടൊപ്പം നിന്ന ഒരു സുഹൃത്ത് സംഘമുണ്ട്, സംഗീതത്തിൻ്റെ സൗഹൃദം. അവരെല്ലാം നമിച്ചുകൊണ്ടാണ് എപ്പോഴും ഞാൻ ഈ പാട്ട് ഇപ്പോഴും വേദിയിൽ അവതരിപ്പിക്കുന്നത്. 10-15 ചിത്രത്തിലോളം ഞാനിപ്പോൾ പാടിക്കഴിഞ്ഞു. ഒരുവിധം പ്രശസ്തരായിട്ടുള്ള എല്ലാ സംഗീത സംവിധായക പാട്ടുകളും എനിക്ക് പാടാൻ കഴിഞ്ഞു. പക്ഷേ ഇന്നും കാറ്റേ കാറ്റേ ആണ് ഇന്നും അതിൻ്റെ മുന്നിട്ട് തന്നെ നിൽക്കുന്നത്. അതെൻ്റെ ഒരു വലിയൊരു ജീവിതത്തിലെ സംഗീത ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. അത്തരത്തിലാണല്ലോ തീർച്ചയായിട്ടും ഇന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ ആൾക്കാർ എന്നെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അത് കാറ്റേ കാറ്റേ കൊണ്ട് മാത്രമാണ്. അപ്പോൾ
ഇപ്പം ഞാനിപ്പോൾ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു. ഇപ്പോൾ സംഗീതവുമായിട്ട് തന്നെയാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അച്ഛൻ സംഗീതം നൽകിയ ഒരു ഒട്ടേറെ മലയാള കീർത്തനങ്ങളുണ്ട്. അതിനൊന്നോടൊന്ന് പ്രചാരം നൽകണം എന്നാണ് ആഗ്രഹം. അതിനോടൊപ്പം ഞാൻ ട്യൂൺ ചെയ്യുന്നതും അല്ലാത്തതുമായിട്ടുള്ള ഗാനങ്ങളും കൂടെ കുറച്ച് പ്രചരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം കൂടെയുണ്ട്. എൻ്റെ മകൾ കാഞ്ചന, ഭാര്യ രജനി, കാഞ്ചനയും അത്യാവശ്യം പാട്ടൊക്കെ പാടുന്നുണ്ട്. മോൾ എം എ മ്യൂസിക് ആയിരുന്നു, എം ഫിൽ കഴിഞ്ഞു, ഒന്നാം റാങ്കോടുകൂടിയാണ് എല്ലാം പരീക്ഷകൾ ജയിച്ചതും. മോളും പാട്ട് സിനിമയിൽ അത്യാവശ്യം രണ്ട് മൂന്ന് ചിത്രങ്ങളിൽ പാടിക്കഴിഞ്ഞു. മോൾ അത്യാവശ്യം ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനും മോളും, മോളുടെ ഭർത്താവ് ശ്രീനാഥ് നായർ, അദ്ദേഹവും എന്നാൽ തികഞ്ഞ സംഗീതജ്ഞനാണ്, ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാണ്, കൂടാതെ കീബോർഡിസ്റ്റാണ്. അദ്ദേഹവും 100% സംഗീതത്തിലാണ് താല്പര്യം. അപ്പോൾ അത്തരത്തിലുള്ളൊരു കുടുംബത്തെ ലഭിച്ചതും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു എൻ്റെ മകൾക്ക്. അപ്പോൾ ഞങ്ങളെല്ലാവരും ചേർന്ന് സംഗീതത്തിൽ തന്നെ പുതിയ പുതിയ വഴികൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. തുടർന്നുള്ള ജീവിതം അങ്ങനെ ആകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്ത് നൗഷദിനും പ്രത്യേക നന്ദി. എൻ്റെ ഈ ഓർമ്മകളൊക്കെ ചെരിഞ്ഞെടുത്ത് എന്നെ വീണ്ടും ഒരു ഓർമ്മകളിലേക്ക് എന്നെയും നിങ്ങളെയും കൊണ്ടെത്തിച്ചതിൽ നൗഷാദിനാണ് നന്ദി പറയേണ്ടത്.